1985 ഓഗസ്റ്റ് 7, എസക്സ് കൗണ്ടി, ഇംഗ്ലണ്ട്. ഓഗസ്റ്റ് 7 രാവിലെ എസക്സ് കൗണ്ടിയിലെ ഒരു പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു ഫോൺ കോൾ വരുന്നു. ജെർമി ബാംബർ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് ഫോൺ വിളിച്ചത്. അയാൾ പോലീസുകാരോട് പറഞ്ഞത് കുറച്ച് സമയം മുൻപ് തൻ്റെ അച്ഛൻ തന്നെ ഫോണിൽ വിളിച്ചിരുന്നു. ആ സമയം വീട്ടിൽ നിന്നും വെടിവയ്പ്പിൻ്റെ ശബ്ദം കേട്ടെന്നും അച്ഛൻ കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങുന്നതിന് മുൻപ് തന്നെ ഫോൺ ഡിസ്കണക്ട് ആയി എന്നും തൻ്റെ വീട്ടിൽ എന്തോ അത്യാഹിതം നടന്നിട്ടുണ്ട്, സഹായിക്കണമെന്ന് പറഞ്ഞാണ് ജെർമി ബാംബർ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചത്. പോലീസുകാർ വീടും അഡ്രസ്സും ചോദിച്ചപ്പോഴാണ് വൈറ്റ് ഹൗസ് ഫാമാണ് സ്ഥലമെന്ന് അവർക്ക് മനസ്സിലായത്. എസ് എസ് കൗണ്ടിയിലെ സിറ്റിയിൽ നിന്നും കുറച്ച് മാറി റിമോട്ടായ ഏരിയയിൽ ഒരു ഫാം ഹൗസ് ഉണ്ട്. വൈറ്റ് ഹൗസ് ഫാം എന്നാണ് ഈ വീട് അറിയപ്പെടുന്നത്. 300 ഏക്കറിൽ പരന്നുകിടക്കുന്ന ഒരു വലിയ ഫാം ലാൻഡ്. അതിനകത്ത് ജോർജിയൻ സ്റ്റൈലിൽ ഒരു വലിയ വീടും. ഇതാണ് വൈറ്റ് ഹൗസ് ഫാമിലെ ഒരു അന്തരീക്ഷം. പോലീസ് അതിവേഗത്തിൽ തന്നെ ആ വീട്ടിലെത്തി. വീടിനകത്ത് കയറി പരിശോധിച്ചപ്പോൾ ഭയപ്പെടുത്തുന്ന കാഴ്ചകളായിരുന്നു അതിനകത്ത്. ആ വീടിനകത്ത് 5 പേർ അതിക്രൂരമായ രീതിയിൽ വെടിയേറ്റ് കൊല ചെയ്യപ്പെട്ടിരിക്കുന്നു. വീടിൻ്റെ ഉടമസ്ഥരായ 61 വയസ്സുള്ള നെവിൽ ബാംബർ, അദ്ദേഹത്തിൻ്റെ ഭാര്യ ജൂൺ ബാംബർ, അവരുടെ 28 വയസ്സുള്ള മകൾ ഷീല കഫേൽ, ഷീലയുടെ 6 വയസ്സ് പ്രായം വരുന്ന ഇരട്ട കുട്ടികൾ ഡാനിയൽ, നിക്കോളാസ്, ഇത്രയും പേരാണ് മരണപ്പെട്ടിരിക്കുന്നത്. നെവിലിൻ്റെയും ജൂണിൻ്റെയും മകനായ ജെർമി ബാംബർ ആ സമയം ടൗണിലുള്ള മറ്റൊരു അപ്പാർട്ട്മെൻറ്റിലാണ് താമസിച്ചിരുന്നത് എന്നുള്ളതുകൊണ്ട് തന്നെ അയാൾ മാത്രമായിരുന്നു രക്ഷപ്പെട്ടത്. വീടിനകത്തേക്ക് ആരും അതിക്രമിച്ച് കയറിയതിൻ്റെ ലക്ഷണങ്ങളില്ല. പോലീസ് അന്വേഷണത്തിൽ നെവിലിൻ്റെയും ജൂണിൻ്റെയും മകൾ ഷീല കഫേലിന് മാനസിക പ്രശ്നങ്ങളുള്ളതായി അറിയാൻ കഴിഞ്ഞു. ഷീല പലപ്പോഴും അക്രമാസക്തിയാവാറുണ്ട് എന്ന് അവളുടെ അമ്മ പലരോടും മുൻപ് പറഞ്ഞിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഷീല എല്ലാവരെയും വെടിവെച്ച് കൊന്നതിന് ശേഷം ആത്മഹത്യ ചെയ്തതായിരിക്കുമോ എന്നാണ് പോലീസ് ആദ്യം ചിന്തിച്ചത്. പക്ഷെ പിന്നീട് ഇത് മറ്റാരോ നടത്തിയ ക്രൂരമായ കൊലപാതകമാണെന്ന് കണ്ടെത്തുകയായിരുന്നു. 1985 ഓഗസ്റ്റ് 7 ആ വീട്ടിൽ സംഭവിച്ചത് എന്താണ്? ബ്രിട്ടനെ മുഴുവൻ ഭയത്തിലാഴ്ത്തിയ ദ വൈറ്റ് ഹൗസ് ഫാം മേഡേഴ്സിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കാരണം നിങ്ങൾ ഓരോരുത്തരുടെയും ലൈക്ക് ഈ വീഡിയോ കൂടുതൽ പേരിലേക്ക് എത്തിക്കും. വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കും. ഇംഗ്ലണ്ടിലെ എസ് എസ് കൗണ്ടിയിൽ നെവിലും ജൂണും അവരുടെ സന്തോഷകരമായ ദാമ്പത്യ ജീവിതം നയിച്ചു വരികയായിരുന്നു. നെവിൽ ആദ്യം ഒരു പൈലറ്റായിട്ടാണ് ജോലി ചെയ്തിരുന്നത്. പൈലറ്റ് ജോലി വിട്ടതിന് ശേഷം എസ് എസ് കൗണ്ടിയിലെ തന്നെ ഒരു കോർട്ടിൽ മജിസ്ട്രേറ്റായിട്ടും നെവിൽ ജോലി ചെയ്തിരുന്നു. എസ് എസ് കൗണ്ടിയിലെ തന്നെ വലിയൊരു പണക്കാരനായിരുന്നു ജൂണിൻ്റെ ഫാദർ. അദ്ദേഹത്തിന്റെ പേരിലുള്ളതായിരുന്നു 300 ഏക്കറോളം വരുന്ന വൈറ്റ് ഹൗസ് ഫാം ലാൻഡ്. അദ്ദേഹത്തിന്റെ ഏക മകളായിരുന്നു ജൂൺ എന്നുള്ളത് കൊണ്ട് തന്നെ ഈ ഫാം ലാൻഡ് അദ്ദേഹം നെവിലിനെ കൈമാറുകയായിരുന്നു. നെവിൽ പിന്നീട് മജിസ്ട്രേറ്റിന്റെ ജോലിയെല്ലാം വിട്ടതിന് ശേഷം വൈറ്റ് ഹൗസ് ഫാം ലാൻഡിലെ കാര്യങ്ങളെല്ലാം നടത്തി വരികയായിരുന്നു. 300 ഏക്കറോളം വരുന്ന വലിയൊരു ഫാം ലാൻഡ്, അതിലൊരു വീട്. നെവിലിന്റെയും ജൂണിന്റെയും ജീവിതത്തിൽ സാമ്പത്തികമായ ഒരു പ്രശ്നങ്ങളുമില്ല. പക്ഷെ അവർക്കുണ്ടായിരുന്ന ഏക വിഷമം എന്ന് പറയുന്നത് ഇവർക്ക് കുട്ടികളില്ല എന്നുള്ളതാണ്. ഇനി തങ്ങൾക്ക് മക്കൾ ഉണ്ടാവില്ല എന്ന് മനസ്സിലായതോടെ നെവിലും ജൂണും ഒരു കുട്ടിയെ ദത്തെടുക്കാൻ തീരുമാനിക്കുകയായിരുന്നു. 1957 ഒരു കോളേജ് സ്റ്റുഡൻ്റായ പെൺകുട്ടിക്ക് അവൾക്കുണ്ടായിരുന്ന റിലേഷൻഷിപ്പിലൂടെ അവൾക്കൊരു പെൺകുട്ടി ജനിക്കുന്നു. പക്ഷേ ആ കുട്ടിയെ നോക്കാൻ കഴിയില്ല എന്നുള്ള സാഹചര്യം വന്നതോടെ അവളെ ദത്തു കൊടുക്കാൻ ഇവർ തീരുമാനിക്കുന്നു. അങ്ങനെ 1957 ഇവർ പത്രത്തിൽ ഒരു പരസ്യം കൊടുക്കുന്നു. ഈ പത്രപരസ്യം കണ്ട നെവിലും ജൂണും ആ കുട്ടിയെ ദത്തെടുക്കാൻ തീരുമാനിച്ചു. ഫെലിസ് എന്നായിരുന്നു ആ പെൺകുട്ടിയുടെ പേര്. നെവിലും ജൂണും ദത്തെടുത്തതിന് ശേഷമാണ് ഷീല കഫേൽ എന്ന് പേരുമാറ്റിയത്. നല്ല സാമ്പത്തികമുള്ള ഒരു കുടുംബത്തിലേക്കാണ് വന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ഷീല കഫേലിന്റെ ചെറുപ്പകാലം വളരെ സന്തോഷം നിറഞ്ഞതായിരുന്നു. ഷീലയ്ക്ക് നല്ല വിദ്യാഭ്യാസവും സാഹചര്യങ്ങളും എല്ലാം അവർ ഒരുക്കി കൊടുത്തു. നെവിലിന്റെയും ജൂണിന്റെയും ജീവിതം ഷീല വന്നതിന് ശേഷമാണ് കുറച്ചുകൂടി ഹാപ്പിയായി തീർന്നത്. ഷീലയെ ദത്തെടുത്ത 3 വർഷങ്ങൾ കഴിഞ്ഞ് മറ്റൊരു കുട്ടിയെ കൂടി ദത്തെടുക്കാൻ അവർ തീരുമാനിച്ചു. ഇത്തവണ ഒരു ആൺകുട്ടി മതി എന്നായിരുന്നു അവരുടെ തീരുമാനം. ഇങ്ങനെയാണ് 1961 മറ്റൊരു കുട്ടിയെ അവർ ദത്തെടുക്കുന്നത്. അവന് ജെർമി ബാംബർ എന്ന് പേരുമിട്ടു. ദത്തെടുത്ത 2 കുട്ടികളെയും ഇവർ നല്ല സാഹചര്യത്തിൽ തന്നെ വളർത്തുന്നു. ഇങ്ങനെ അവരുടെ ജീവിതം സന്തോഷകരമായി മുന്നോട്ട് പോയി. ഷീല ഹൈസ്കൂളിലെത്തി. ഈ സമയത്ത് അവൾക്ക് ക്ലാസ്സിൽ കോളിൻ എന്ന പേരിലുള്ള ഒരു ബോയ് ഫ്രണ്ട് ഉണ്ടായിരുന്നു. ഇവനുമായുള്ള റിലേഷൻഷിപ്പിലൂടെ ഹൈസ്കൂൾ പഠനകാലത്ത് തന്നെ ഷീല പ്രഗ്നൻ്റ് ആവുന്നു. ഈ കാര്യമറിഞ്ഞ നെവിലിനും ജൂണിനും വല്ലാതെ വിഷമമായി. ഇത്ര ചെറുപ്രായത്തിൽ തന്നെ ഷീലയെ ഒരു അമ്മയായി കാണാൻ അവർ ആഗ്രഹിച്ചില്ല. അതുകൊണ്ട് തന്നെ അവർ ഷീലയെ ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അബോർഷൻ നടത്തി. പിന്നീട് അവൾ വളരെ നല്ല രീതിയിൽ തന്നെ അവളുടെ സ്കൂൾ പഠനം പൂർത്തിയാക്കി. ഹൈസ്കൂൾ പഠനത്തിന് ശേഷം മോഡലിംഗിലാണ് ഷീലയ്ക്ക് കൂടുതൽ താല്പര്യമുണ്ടായിരുന്നത്. ഇതിന്റെ ഹയർ സ്റ്റഡീസിനായി അവൾ ടോക്കിയോയിലേക്ക് പോകാൻ തീരുമാനിച്ചു. ഷീല സക്സസ്ഫുള്ളായി സ്കൂൾ പഠനം പൂർത്തിയാക്കുകയും പിന്നീട് ഹയർ സ്റ്റഡീസിനായി ടോക്കിയോയിലേക്ക് പോവുകയുമെല്ലാം ചെയ്തെങ്കിലും അതിനോടൊപ്പം തന്നെ കോളിനുമായുള്ള അവളുടെ റിലേഷൻഷിപ്പ് അവൾ കണ്ടിന്യൂ ചെയ്യുകയും ചെയ്തിരുന്നു. മോഡലിംഗ് കോഴ്സ് എല്ലാം കഴിഞ്ഞ ഷീല
ടോക്കിയോയിൽ നിന്നും യു കെയിലേക്ക് തിരിച്ചെത്തി. അതിനുശേഷം അവളുടെ റിലേഷൻഷിപ്പ് ഒന്നുകൂടി ദൃഢമായി. വീണ്ടും ഷീല പ്രഗ്നന്റായി. ഇത്തവണ അബോർഷനിലേക്കൊന്നും പോവാൻ അവൾ തീരുമാനിച്ചില്ല. ഇനി ഫാമിലി ലൈഫിലേക്ക് കടക്കാമെന്ന് തീരുമാനിച്ച അവൾ പോളിനോടൊപ്പം താമസം ആരംഭിച്ചു. കുറച്ച് ദിവസങ്ങൾക്കകം ഇവരുടെ വിവാഹവും നടന്നു. അവർക്ക് ട്വിൻസ് ആയിരുന്നു ജനിച്ചത്. രണ്ടുപേരും ആൺകുട്ടികൾ. ഡാനിയൽ എന്നും നിക്കോളാസ് എന്നും അവർക്ക് പേരും ഇട്ടു. നെവിലിനും ജോണിനും ആദ്യം കുറച്ച് വിഷമമെല്ലാം ഉണ്ടായിരുന്നെങ്കിലും പിന്നീട് അവർ അത് അക്സെപ്റ്റ് ചെയ്തു. അതുകൊണ്ട് തന്നെ അവർക്കുള്ള ഇപ്പോഴത്തെ വിഷമം ഷീലയല്ല, മറിച്ച് അവരുടെ മകൻ ജെർമി ബാംബറാണ്. കാരണം ജെർമി അവൻ്റെ സ്കൂളൊന്നും മര്യാദയ്ക്ക് കംപ്ലീറ്റ് ചെയ്തിരുന്നില്ല. മര്യാദയ്ക്ക് പഠിക്കുകയോ സ്കൂളിലേക്ക് പോവുകയോ ചെയ്യാതെ അവൻ ഡ്രോപ്പ് ഔട്ട് ആവുകയായിരുന്നു. പിന്നീട് സ്കൂബ ഡൈവിങ്ങിലാണ് തനിക്ക് കൂടുതൽ താല്പര്യമെന്നും തനിക്ക് അതുമാത്രം പഠിച്ചാൽ മതിയെന്നും പറഞ്ഞ് സ്കൂബ ഡൈവിംഗ് പഠിക്കുന്നതിനായി ഓസ്ട്രേലിയയ്ക്ക് പോകണമെന്ന് അവൻ വാശി പിടിക്കുന്നു. സാമ്പത്തികമായി വലിയ പ്രശ്നമൊന്നുമില്ലാത്തത് കൊണ്ട് തന്നെ നെവിൽ അവനെ ഓസ്ട്രേലിയയിലേക്ക് അയക്കുന്നു. ഓസ്ട്രേലിയയിൽ നിന്നും സ്കൂബ ഡൈവിങ്ങിൻ്റെ കോഴ്സെല്ലാം പഠിച്ചതിന് ശേഷം ജെർമി വർക്കിനായി ന്യൂസിലാൻഡിലേക്ക് പോയി. പക്ഷേ എവിടെയും കാര്യമായി ജോലിയൊന്നും ലഭിക്കാതായതോടെ ന്യൂസിലാൻഡിൽ പല കളവ് കേസുകളിലും ജെർമി പ്രതിയായി. ഇനി നമ്മുടെ ഫാം ഹൗസിലെ കാര്യങ്ങൾ മാത്രം നോക്കി നടന്നാൽ മതിയെന്ന് പറഞ്ഞ് നെവിൽ അവനെ തിരിച്ചെത്തിച്ചു. ഈ സമയം ഷീല കഫേലിൻ്റെയും കോളിൻ്റെയും ദാമ്പത്യ ജീവിതത്തിൽ ചില പ്രശ്നങ്ങൾ വരുന്നു. കോളിന് മറ്റൊരു സ്ത്രീയുമായി ബന്ധമുള്ള കാര്യം ഷീല അറിയുന്നു. ഇത് ഇവരുടെ ജീവിതത്തിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കി. ഇവരുടെ ജീവിതത്തിൽ നിരന്തരം പ്രശ്നങ്ങൾ ഉണ്ടാവാൻ തുടങ്ങിയതോടെ ഇരുവരും മ്യൂച്വൽ ഡിവോഴ്സിന് അപേക്ഷ കൊടുത്തു. ഡിവോഴ്സിന് ശേഷം ഇവരുടെ രണ്ട് മക്കളും ഷീലയുടെ കൂടെയായിരുന്നു താമസിച്ചിരുന്നത്. അവൾ സ്വയം തിരഞ്ഞെടുത്ത ജീവിതത്തിൽ ഇങ്ങനെയൊരു പ്രശ്നം നേരിട്ടത് കൊണ്ട് തന്നെ വീണ്ടും തിരിച്ച് പാരൻസിൻ്റെ കൂടെ പോയി താമസിക്കാൻ അവൾക്ക് താല്പര്യമുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവരുടെ ഫാം ലാൻഡിനടുത്ത് തന്നെ മറ്റൊരു അപ്പാർട്ട്മെൻ്റ് എടുത്ത് താമസിച്ചു വരികയായിരുന്നു ഷീല. എല്ലാ സാമ്പത്തിക ചുറ്റുപാടുകളും ഉണ്ടായിട്ടും നെവിലിൻ്റെയും ജൂണിൻ്റെയും രണ്ടു മക്കളുടെ ജീവിതവും ഇത്തരത്തിലായത് അവരിൽ നല്ല വിഷമമുണ്ടാക്കി. ഇതുകൂടാതെ ഷീലയും ജെർമിയും തമ്മിലുള്ള ബന്ധവും വളരെ കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു. ഇവർ തമ്മിൽ തീരെ അടുപ്പത്തിലായിരുന്നില്ല. എപ്പോഴും ഇരുവരും വഴക്കിട്ടുകൊണ്ടേയിരിക്കും. കോളിനുമായുള്ള ബന്ധം ഉപേക്ഷിച്ചതിന് ശേഷം ഒറ്റയ്ക്കായിരുന്നു ഷീല താമസിച്ചിരുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ അവളുടെ ലൈഫ് പലപ്പോഴും ഡിപ്രഷനിലേക്ക് പോയി. ഡിപ്രഷൻ മൂലം ഷീലയുടെ ജീവിതത്തിൽ പല പ്രശ്നങ്ങളും ഉണ്ടാവാൻ തുടങ്ങി. ഷീലയുടെ ലൈഫിൽ പ്രശ്നങ്ങൾ രൂക്ഷമാവാൻ തുടങ്ങിയതോടെ അവളൊരു സൈക്കോളജിസ്റ്റിനെ കാണാൻ തീരുമാനിച്ചു. സൈക്കോളജിസ്റ്റ് പറഞ്ഞത് ഷീലയ്ക്ക് സ്കിസോഫ്രീനിയ എന്ന അസുഖമുണ്ട് എന്നാണ്. സ്കിസോഫ്രീനിയ എന്ന് പറയുന്നത് ഹാലൂസിനേഷൻസിൻ്റെയും ഡെലൂഷൻസിൻ്റെയും ഒരു കോമ്പിനേഷനാണ് എന്നാണ് ഡോക്ടർമാർ പറയുന്നത്. ഈ അസുഖമുള്ളവർ എപ്പോഴും ഒരു ഭയത്തോടെയായിരിക്കും ജീവിക്കുന്നത്. അവരെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുമോ എന്ന് എപ്പോഴും ഭയപ്പെടും. അതുപോലെ മറ്റുള്ളവരെ ആക്രമിക്കുന്ന സ്വഭാവവും ഇവരിൽ കണ്ടുവരുന്നുണ്ട് എന്നാണ് പറയുന്നത്. കൂടാതെ ഇത്തരക്കാരിൽ സൂയിസൈഡ് ചെയ്യാനുള്ള താല്പര്യം കൂടുതലാണ് എന്നും പറയുന്നുണ്ട്. ഈ അസുഖം ബാധിച്ച ഷീല അവളുടെ അമ്മ ജൂണിനോട് ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നു. തനിക്ക് പലപ്പോഴും ആത്മഹത്യ ചെയ്യാൻ തോന്നാറുണ്ട് എന്നും കൂടാതെ തൻ്റെ രണ്ടു മക്കളെയും കൊല്ലാൻ തനിക്ക് ചിലപ്പോഴൊക്കെ തോന്നാറുണ്ട് എന്നും അവൾ അമ്മയോട് പറഞ്ഞിരുന്നു. ഇത് കേട്ട് ഭയന്നുപോയ ജൂണും അവളെ നിരന്തരമായി ഡോക്ടറിനെ കാണിക്കുകയും മരുന്നുകൾ വാങ്ങിച്ചു കൊടുക്കുകയും ചെയ്യുമായിരുന്നു. ഡോക്ടർമാർ പറയുന്നത് സ്കിസോഫ്രീനിയ ബാധിച്ചു കഴിഞ്ഞാൽ ലൈഫ് ലോങ് ട്രീറ്റ്മെൻറ്റ് വേണം എന്നാണ്. ഏതെങ്കിലും സാഹചര്യത്തിൽ ട്രീറ്റ്മെൻറ്റ് കണ്ടിന്യൂ ചെയ്യാതിരിക്കുകയോ മരുന്ന് കഴിക്കാതിരിക്കുകയോ ചെയ്താൽ അത് കൂടുതൽ പ്രശ്നങ്ങളിൽ കൊണ്ടുചെന്നെത്തിക്കും. അതുകൊണ്ട് തന്നെ ജൂൺ വളരെ കൃത്യമായി ഷീലയെ ഡോക്ടറിനെ കാണിക്കുമായിരുന്നു. ഈ പ്രശ്നങ്ങളെല്ലാം ഉള്ളപ്പോഴും ഷീല ഒറ്റയ്ക്ക് അവളുടെ രണ്ട് കുട്ടികളെയും കൊണ്ട് അവളുടെ അപ്പാർട്ട്മെൻറ്റിൽ തന്നെയാണ് താമസിക്കുന്നത്. വീക്കെൻഡുകളിൽ മാത്രമേ അവൾ തൻ്റെ പാരൻസ് താമസിക്കുന്ന ഫാം ഹൗസിൽ എത്താറുള്ളൂ. ഇങ്ങനെ ഇവരുടെ ലൈഫ് കുറച്ച് കോംപ്ലിക്കേഷനായി പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് 1985 ഓഗസ്റ്റ് 4 ഷീലയും മക്കളും അവളുടെ പാരൻസ് താമസിക്കുന്ന ഫാം ഹൗസിലേക്ക് കുറച്ച് ദിവസം താമസിക്കുന്നതിനായി വരുന്നത്. ജെർമിയും പുറത്തായിരുന്നു താമസം. ഓഗസ്റ്റ് 6 ജെർമി ബാംബറും ഫാം ഹൗസിലെത്തി. ആ ദിവസം ആ കുടുംബത്തിലെ എല്ലാവരും ഒരുമിച്ച് ആ ഫാം ഹൗസിൽ ഉണ്ടായിരുന്നു. വളരെ കുറച്ചേ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ ആ കുടുംബത്തിൽ ഉണ്ടാവാറുള്ളൂ. ജെർമിയും ഷീലയും തമ്മിൽ അധികം ചേരാറില്ല. എന്തെങ്കിലും കുറച്ചു നേരം സംസാരിച്ചാൽ തന്നെ ഇവർ തമ്മിൽ പെട്ടെന്ന് വഴക്കാവും. ഇങ്ങനെയാണ് ഓഗസ്റ്റ് 6 അവരുടെ വീട്ടിൽ ഒരു വഴക്കുണ്ടായത്. ജെർമി ഷീലയോട് ഒരു കാര്യം പറയുന്നു. നീ ഇപ്പോൾ നിന്റെ ഹസ്ബൻഡിനെ ഡിവോഴ്സ് ചെയ്തിരിക്കുകയാണ്. നിന്റെ അസുഖങ്ങൾ കാരണം മക്കളെയും ശരിയായി നോക്കാൻ നിനക്ക് കഴിയില്ല. അതുകൊണ്ട് തന്നെ കുട്ടികളെ ഫോസ്റ്റർ കെയറിലാക്കാൻ ജെർമി ഷീലയോട് ഉപദേശിക്കുന്നു. ഇത് കേട്ടതോടെ ഷീലയ്ക്ക് ദേഷ്യം വന്നു. എന്ത് പ്രശ്നമുണ്ടായാലും തൻ്റെ മക്കളെ താൻ തന്നെ നോക്കുമെന്നും അവരുടെ കാര്യത്തിൽ നീ ഇടപെടണ്ടായെന്നും പറഞ്ഞ് ഇരുവരും തമ്മിൽ വഴക്കായി. ഇവർ തമ്മിൽ വഴക്കായതുകൊണ്ട് തന്നെ ഓഗസ്റ്റ് 6 വൈകുന്നേരം ജെർമി ദേഷ്യപ്പെട്ട് ഫാം ഹൗസിൽ നിന്നും പോയി. ഇവർ തമ്മിലുണ്ടായിരുന്ന പ്രശ്നങ്ങളെല്ലാം ഫാം ഹൗസിലുണ്ടായിരുന്ന മറ്റ് ജീവനക്കാരും കണ്ടിരുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് ഈ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ കാര്യങ്ങൾ നടക്കുന്നത്. ഓഗസ്റ്റ് 7 രാവിലെ ജെർമി ബാംബറിനെ ഇവരുടെ പിതാവ് നെവിൽ വിളിക്കുന്നു. ഷീല വളരെ അക്രമാസക്തിയായി പെരുമാറുന്നു എന്നും പലതവണ അവൾ ഞങ്ങളെ ഷൂട്ട് ചെയ്യാൻ ശ്രമിച്ചു എന്നും പറയുന്നതിനിടയ്ക്കാണ് നെവിലിന്റെ ഫോൺ ഡിസ്കണക്ട് ആയത്. പിന്നീട് എന്താണ് സംഭവിച്ചത് എന്നറിയുന്നത് പോലീസുമായി ആ വീട്ടിലെത്തുമ്പോഴാണ്. 5 മരണപ്പെട്ട് കിടക്കുന്നു. സ്കിസോഫ്രീനിയ മൂലമുള്ള പ്രശ്നങ്ങൾ കാരണം ഷീലയാണ് ഇത് ചെയ്തത് എന്നാണ് ആദ്യം പോലീസ് ചിന്തിച്ചത്. ഇതൊരു സൂയിസൈഡ് പ്ലസ് മർഡർ കേസാണ് എന്നുള്ള രീതിയിൽ കേസ് ക്ലോസ് ചെയ്യാനാണ് പോലീസ് തീരുമാനിച്ചത്. അതിനിടയിലാണ് പോലീസിന് ഒരു ഇൻഫർമേഷൻ ലഭിക്കുന്നത്. ആ 5 മരണാനന്തര ചടങ്ങുകളിൽ വളരെ വിഷമത്തോടെ പൊട്ടിക്കരഞ്ഞ വ്യക്തിയായിരുന്നു ജെർമി ബാംബർ. പക്ഷേ അതിനടുത്ത ദിവസം തന്നെ അവൻ തൻ്റെ സുഹൃത്തുക്കളോടൊപ്പം
ഒരു വെക്കേഷൻ ട്രിപ്പ് പോയി എന്നുള്ള ഇൻഫർമേഷൻ പോലീസിന് ലഭിക്കുന്നു. ഇതോടെ ഈ കേസിൽ എന്തോ ഫൗൾ പ്ലേ നടന്നിട്ടുണ്ടെന്ന് പോലീസിന് ഉറപ്പായി. ഈ കേസിൽ ജെർമി പോലീസിന്റെ സസ്പെക്ട് ലിസ്റ്റിലെത്തി. ജെർമി ബാംബറാണ് ഈ കൊലപാതകങ്ങളെല്ലാം നടത്തിയത് എന്ന് തെളിയിക്കാനുള്ള തെളിവുകളൊന്നും ഇപ്പോൾ പോലീസിന്റെ പക്കലില്ല. അവനെ വളരെ ക്ലോസ് ആയി നിരീക്ഷിക്കാൻ പോലീസ് തീരുമാനിച്ചു. രണ്ടാഴ്ചയ്ക്ക് ശേഷം പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു കംപ്ലൈന്റ് ലഭിക്കുന്നു. ജെർമിയുടെ ഗേൾഫ്രണ്ട് തന്നെയായിരുന്നു ആ കംപ്ലൈന്റ് പോലീസ് സ്റ്റേഷനിൽ കൊടുത്തത്. ഈ കൊലപാതകങ്ങൾക്കെല്ലാം കാരണം ജെർമി തന്നെയാണ് എന്നാണ് ആ കംപ്ലൈന്റിൽ പറയുന്നത്. തെളിവുകളൊന്നും ലഭിക്കാത്തത് കൊണ്ട് തന്നെ ഇയാളെ കസ്റ്റഡിയിലെടുക്കാൻ പോലീസിന് കഴിയുന്നില്ല. പക്ഷേ ഈ ഒരു പരാതിയുടെ പേരിൽ ജെർമിയുടെ അപ്പാർട്ട്മെന്റിൽ ഒരു സെർച്ച് നടത്താൻ പോലീസ് തീരുമാനിച്ചു. പരിശോധനയിൽ ഒരു ഗണ്ണിന്റെ സൈലൻസർ ജെർമിയുടെ അപ്പാർട്ട്മെന്റിൽ നിന്നും പോലീസിന് ലഭിക്കുന്നു. ആ സൈലൻസറിൽ കൂടുതൽ പരിശോധനകൾ നടത്തിയ സമയത്ത് അതിൽ നിന്നും കുറച്ച് ബ്ലഡ് സ്റ്റെയിൻസ് ലഭിക്കുന്നു. ആ ബ്ലഡ് ആരുടേതാണെന്ന് പോലീസ് പരിശോധിച്ച സമയത്ത് ഈല കഫേലിന്റെ ബ്ലഡുമായി അത് മാച്ചായി. ജെർമി പോലീസിനോട് പറഞ്ഞ മൊഴികളെല്ലാം തന്നെ ഓരോന്നായി അവർ പരിശോധിക്കുന്നു. ഇതിൽ അവൻ ആദ്യം പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ച് പറഞ്ഞ കാര്യങ്ങളാണ് പരിശോധിച്ചത്. ഓഗസ്റ്റ് 7 രാവിലെ തന്റെ അച്ഛൻ തന്നെ വിളിച്ചിരുന്നു എന്നും വീട്ടിൽ വെടിവെയ്പ് നടക്കുന്നതിന്റെ ശബ്ദം കേട്ടു എന്നും പറഞ്ഞാണ് ജെർമി പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചത്. ഇത്തരത്തിൽ ആ ഫാം ഹൗസിൽ നിന്നും ജെർമിയുടെ അപ്പാർട്ട്മെന്റിലേക്ക് എന്തെങ്കിലും ഫോൺ കോൾ വന്നിട്ടുണ്ടോ എന്നുള്ളത് പോലീസ് പരിശോധിക്കുന്നു. പക്ഷെ പോലീസിന്റെ പരിശോധനയിൽ അത്തരത്തിലൊരു ഫോൺ കോൾ ആ ഫാം ഹൗസിൽ നിന്നും വന്നിട്ടില്ല എന്നുള്ളത് മനസ്സിലായി. ഇതോടെ ജെർമി ബാംബർ ആദ്യം പോലീസിനോട് പറഞ്ഞ കാര്യം തന്നെ ഫേക്ക് ആണ് എന്നുള്ളത് കണ്ടെത്തി. കൊലപാതകത്തിന് ഉപയോഗിച്ച ഗൺ പരിശോധിച്ച സമയത്ത് അതിൽ നിന്നും 2 ഫിംഗർ പ്രിന്റുകൾ ലഭിച്ചു. ഒരു ഫിംഗർ പ്രിന്റ് ഷീലയുടേതാണ്, മറ്റൊന്ന് ജെർമി ബാംബറിന്റെ. ഇതിനെക്കുറിച്ച് ചോദിച്ച സമയത്ത് ജെർമി പറഞ്ഞത് ഈ ഗൺ താൻ ഹണ്ടിങ്ങിന് പോകുമ്പോൾ യൂസ് ചെയ്യുന്നതാണ്. ആ സമയത്തായിരിക്കും തന്റെ ഫിംഗർ പ്രിന്റ് ആ ഗണ്ണിൽ വന്നത്. ഈ ഗൺ തട്ടിയെടുത്താണ് ഷീല ഈ കൊലപാതകങ്ങൾ നടത്തിയത്. പക്ഷെ ബാലിസ്റ്റിക് പരിശോധനകളും അതിന്റെ റിപ്പോർട്ടുകളും എല്ലാം വന്ന സമയത്ത് ആ ഗൺ ഉപയോഗിച്ച് ഷീല ആത്മഹത്യ ചെയ്തതല്ല എന്നുള്ള കാര്യം മനസ്സിലായി. അവളെ ആരോ കൊന്നതാണ്. സാഹചര്യ തെളിവുകളെല്ലാം ജെർമി ബാംബറിന് എതിരായി. ഇതോടെ പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്യുന്നു. 1986 ജെർമി ബാംബറിനെ അറസ്റ്റ് ചെയ്ത പോലീസ് ഇയാളെ കോടതിയിൽ ഹാജരാക്കി. വിചാരണ നടക്കുന്ന സമയത്തെല്ലാം ജെർമി ബാംബർ പറയുന്നത് താനല്ല ഈ കൊലപാതകം നടത്തിയത് എന്ന് തന്നെയാണ്. അന്നു തൊട്ട് ഇന്നുവരെയും ജെർമി ബാംബർ ഈ കൊലപാതകങ്ങളെല്ലാം നിഷേധിച്ചു കൊണ്ടിരിക്കുകയാണ്. പക്ഷേ സാഹചര്യ തെളിവുകളുടെ എല്ലാം അടിസ്ഥാനത്തിൽ ജെർമി ബാംബർ തന്നെയാണ് കില്ലർ എന്ന് കോടതി കണ്ടെത്തി. ഇതോടെ ജെർമി ബാംബറിന് 5 ആയുഷ്കാല തടവ് ശിക്ഷയാണ് കോടതി വിധിച്ചത്. ജീവിതത്തിൽ ഒരിക്കലും ഇനി ഇയാൾക്ക് പുറത്തു വരാൻ കഴിയില്ല. ഇപ്പോഴും ഈ കേസിൽ ജെർമി ബാംബർ അപ്പീൽ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. 2021 അവസാന അപ്പീൽ കൊടുത്തത്. പക്ഷേ എല്ലാം തള്ളുകയായിരുന്നു. ഈ കേസിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തും. പുതിയൊരു കേസുമായി അടുത്ത വീഡിയോയിൽ കാണാം.